ചലച്ചിത്ര രംഗത്തെ സംഘടനയായ അമ്മയെ വലിച്ചെറിയണമെന്ന് പി കെ ശ്രീമതി ടീച്ചർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്താൻ പോയവർ പോലും സ്വാഗതം ചെയ്യുകയാണെന്നും ശ്രീമതി ടീച്ചർ പ്രതികരിച്ചു. റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണം. സിനിമാ മേഖലയിലെ സംഘടനയായ അമ്മ ആർക്കു വേണ്ടിയാണ്? അമ്മയിൽ പെൺമക്കളില്ല. സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാത്ത അമ്മയെ വലിച്ചെറിയുകയാണ് വേണ്ടത്. കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ പൂർണ്ണമായും മൊഴി കൊടുത്തില്ല. ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മേഖലയിൽ പുരുഷന്മാർക്ക് ബഹുമാനവും സ്ത്രീകൾ അവഗണനയും നേരിടുന്നു. സ്ത്രീകളോടുള്ള അടിമ മനോഭാവം വച്ചു പുലർത്തുകയാണ്. വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും സ്ത്രീകൾ അസമത്വം നേരിടുന്നു. ഇത് വേതനത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാവുകയാണെന്നും പി കെ ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്വാലിറ്റി പോലും ഇല്ലാത്ത ഒരു മേഖലക്കകത്ത് അവർ നേരിടുന്ന ഈ ചൂഷണം ആദ്യം, പിന്നെ അതിക്രമം, പിന്നെ അവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ തള്ളൽ, അതിന് അവർ ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു നടപടി സിനിമാ മേഖലയിൽ കൊണ്ടുവരണം. അതായത് ഇപ്പോഴും നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ട് എന്നുള്ളത് ആ ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടപെടാൻ പറ്റും. പക്ഷേ ഇനി ഭാവിയിലെങ്കിലും ഈ റിപ്പോർട്ട് ഒരു ചൂണ്ടുപലകയാണ്. നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മ, അങ്ങേറ്റം നിന്ദ്യവും നീചവുമായ ഇത്തരം പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല, അത് നടത്തിയവർക്കെതിരെ സിനിമാ രംഗത്ത് അവർ ഉണ്ടാവില്ല എന്ന് വരാൻ തക്ക വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സിനിമാ മേഖലയെ ഒന്ന് ശുദ്ധീകരിക്കാൻ എങ്ങനെ സാധിക്കും? മറ്റ് തൊഴിലിടങ്ങളിലെല്ലാം ചെറിയ തോതിലാണെങ്കിൽ ഇവിടെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഈ മൊഴി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഈ റിപ്പോർട്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ കൊണ്ടും പലരും നടപടി, ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട സിനിമാ നടി രഞ്ജിനി തന്നെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നല്ലത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ് MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.